വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ആഡ് ചെയ്യാൻ കഴിയുന്ന രണ്ട് ട്രിക്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഗൈസ്, ആദ്യമേ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ഈസി കട്ട് ആപ്പ് എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുമ്പോൾ നമുക്ക് VIP മെമ്പേഴ്സിന് മാത്രമേ എറേസ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമാണ്. അപ്പോൾ ഓക്കെ, വീഡിയോട്ട് പോകും. ആദ്യം ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു, അല്ല ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ റിമൂവ് ചെയ്യാനുള്ള വീഡിയോയുടെ സെലക്ട് ചെയ്യാണ്. വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് പിക്സാബേ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് ആ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്യുകയാണ്. ഓപ്പോസിറ്റ് കുറച്ചിട്ട് കറക്റ്റ് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ കൊള്ളുന്ന വിധത്തിലാക്കുകയാണ്. അതിനുശേഷം ഒപ്പാസിറ്റി ഞാൻ ഫുൾ ഇട്ട് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ ക്രോമ എന്ന് പറയുന്നൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ഇട്ട് കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അപ്പോഴേക്കും വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് കിട്ടും. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ സേവ് ചെയ്യണമെങ്കിൽ VIP മെമ്പർഷിപ്പ് വേണം. ഈ ഒരു ആപ്ലിക്കേഷൻ ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. ബട്ട് ക്രോമാക്കി അതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ എനേബിൾ ചെയ്യണമെങ്കിൽ അതിന് VIP മെമ്പർഷിപ്പ് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും പൈസ കൊടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഞാൻ പറയുന്നത് അൺസ്ക്രീൻ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് അൺസ്ക്രീൻ എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. ഇതിൽ അൺസ്ക്രീൻ പ്രോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ അതിൽ ജിപ്പ് ഫയൽസൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കില്ല. പ്രോ ഫയൽ, അൺസ്ക്രീൻ പ്രോ എന്ന് പറഞ്ഞാൽ ലാർജ് ഫയൽസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ബട്ട് നിങ്ങളുടെ സിഗ്നൽ സ്ട്രെങ്ത് പോലെയൊക്കെ അനുസരിച്ചിരിക്കും അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്പീഡ്. ഞാൻ ഇവിടെ ഒരു അപ്ലോഡ് ക്ലിപ്പ് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ തന്നെയാണ് ഇവിടെയും എടുക്കുന്നത്. ഞാൻ എൻ്റെ ഫയൽസിൽ നിന്ന് ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ച് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണം. ഇനി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഗൈസ്, അപ്പോൾ അപ്ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വേറെ ഏതെങ്കിലും വീഡിയോ ആപ്ലിക്കേഷനിലിട്ട് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ വേറെ ഏതെങ്കിലും വീഡിയോ കയറ്റണമെങ്കിൽ വീഡിയോ കയറ്റാം. കളർ, ഇമേജ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ട് തന്നെയും നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഗ്രീൻ സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാണ്. ജിപ്പ് ഫയലായിട്ടാണ് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് എടുക്കുമ്പോൾ ഇതുപോലെ എൻകോഡിങ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഡൗൺലോഡ് ചെയ്ത വീഡിയോ. ഗൈസ്, അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.